ഫിലിം ഗാരേജിലേക്ക് സ്വാഗതം. ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള മേക്ക് ഓവറിനിടയിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഇപ്പോഴിതാ താടി ഉപേക്ഷിച്ചിരിക്കുകയാണ്, മീശയും വടിച്ചിരിക്കുകയാണ്. തൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഭാര്യയോടൊത്ത് നമ്മുടെ പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ആടുജീവിതം എന്ന സിനിമയുടെ ബാക്കിയുള്ള ഷെഡ്യൂൾ, അതായത് ജോർദാനിലേക്ക് ഇനി മടങ്ങിപ്പോകേണ്ടതുണ്ട്. അതെന്തായാലും ഇനി ഓണത്തിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. അത്രയും വലിയൊരു ഗ്യാപ്പിനിടയിൽ, അതായത് ഏകദേശം 2-3 മാസത്തോളം ഉണ്ട് ഇനി ജോർദാനിലേക്ക് ഷൂട്ടിങ്ങിനായിട്ട് തിരികെ പോകാൻ. അതിനിടയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് വിവരം. അതിനുള്ള ഒരു ലുക്കാണ് ഇത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന മാലിക് എന്ന സിനിമയുടെ സെറ്റാണ്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് നമ്മുടെ എറണാകുളം കളമശ്ശേരിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 6 കോടിയോളം രൂപയാണ് ഈ ഒരു സെറ്റിന് മാത്രമായി ചെലവ് വന്നിരിക്കുന്നത്. ഏകദേശം 22 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു മാലിക് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ രാജ്യത്ത് മഹാമാരി പ്രത്യക്ഷമായത്. ഏതായാലും സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. തിയേറ്ററുകൾ തുറന്നാൽ ഒരുപക്ഷെ ഓണത്തിന് സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ആൻഡ് ജോസഫ് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മുടെ ടൊവിനോ തോമസ് നായകനായെത്തുന്ന കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. മാർച്ച് 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ഈ ഒരു ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയായ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമ. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നമ്മുടെ തിയേറ്ററുകൾ എന്ന് തുറക്കുന്നുവോ അന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നാണ് വിവരം. നമുക്ക് ഈ സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോകളിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക.